എല്ലാവർക്കും നമസ്കാരം. ഓണത്തിന് തൃക്കാക്കരപ്പന എങ്ങനെ ഉണ്ടാക്കാം, അതിനണിയിക്കുന്ന വിധം, പൂജിക്കുന്ന വിധം, അതെല്ലാം ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്, ഒരു വ്ളോഗായിട്ടാണ് ചെയ്യുന്നത്. അതുകൂടാതെ അമ്മയുടെ കുട്ടിക്കാലത്തെ ഓണം എങ്ങനെയായിരുന്നു, തൃക്കാക്കരപ്പന എങ്ങനെ ഉണ്ടാക്കാമെന്നും ബാക്കി കാര്യങ്ങളും അതുപോലെ അമ്മയുടെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഇന്ന് അമ്മയോട് തന്നെ ചോദിച്ചറിയാം. അപ്പം അമ്മയുടെ കുട്ടിക്കാലത്ത് എങ്ങനെയാണ് തൃക്കാക്കരപ്പന ഉണ്ടാക്കുക, മണ്ണ് കൊണ്ടാണോ അതോ? ഇപ്പോൾ ഇപ്പോഴൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് മരത്തിൻ്റെ തൃക്കാക്കരപ്പനയാണ്. അപ്പോൾ പണ്ട് എങ്ങനെയായിരുന്നു? മണ്ണുകൊണ്ട് നല്ല തരയും മണ്ണ്, പൊടിയൊന്നും ഇല്ലാത്ത നല്ല മണ്ണ്, ചുമന്ന മണ്ണ് തൃക്കാക്കര, അത് കൊണ്ടുവന്ന് ചവിട്ടി കൂട്ടി കുഴച്ച് ഉണ്ടാക്കി പലകേമ ഉണ്ടാക്കി വയ്ക്കും. അതൊന്ന് വാടണം, ഉണങ്ങണം. എന്നിട്ട് അതിന് പൂക്കളൊക്കെ കുത്തി അത് അഞ്ചെണ്ണം വയ്ക്കണ പൂത്തെണ്ണയിലുണ്ടെങ്കിൽ പൂത്തെണ്ണയിൽ, അല്ലെങ്കിൽ എവിടെയാണോ വെക്കണെ സാധാരണ ഉമ്മർത്ത് വയ്ക്കും. ഉമ്മർത്ത് വയ്ക്കുമ്പോൾ അത് അഞ്ചെണ്ണം അവിടെ വയ്ക്കും, രണ്ടെണ്ണം ഒന്ന് കെണിത്തിയരെ കിണറിൻ്റെ പക്കത്ത് ഒന്ന് പഠിക്കില്ലേ, അങ്ങനെയാണ് വയ്ക്കുക. ഇപ്പോൾ ഒക്കെ എല്ലാവരും റെഡിമെയ്ഡ് വാങ്ങലാണ്, പൂവടക്കം വാങ്ങുക ചെയ്യുക. പക്ഷെ നമ്മൾ എൻ്റെ കുട്ടിക്കാലത്തൊന്നും പൂവ് വാങ്ങില്ല, ഒക്കെ വീട്ടിൽ നിന്ന് കിട്ടണ ഈ കാക്കപ്പൂവ്, ചെമ്പരത്തി പൂവ്, പിന്നെ ആറുമാസം, പിന്നെ ആറുമാസം എന്ന് പറഞ്ഞാൽ കൃഷ്ണകിരീടം എന്ന് പറയുക, അത് ഈ ഓണത്തിൻ്റെ അവസരത്തിലാണ് കൂടുതലുണ്ടാവുക. അതിങ്ങനെ കുട പോലെ വരും, വിരിഞ്ഞ് വരും. അപ്പം മുഴുവൻ ഒന്നിച്ച് വിരിയില്ല, കുറച്ച് കുറച്ച് കുറച്ചായിട്ട് വിരിയുള്ളത്, നല്ല ഭംഗിയാണ്. അത് പ്ലാസ്റ്റിക് പൂ വയ്ക്കില്ല, ഇപ്പോൾ അതും വെച്ചു തുടങ്ങി, പ്ലാസ്റ്റിക് പൂവും വെച്ചു തുടങ്ങി. മരത്തിൻ്റെ ഇത് വാങ്ങി അതിമേ പ്ലാസ്റ്റിക് പൂവ് ഉണ്ടാക്കുമ്പോൾ തന്നെ കുത്തി അങ്ങനെയാണ് ഇപ്പോൾ വയ്ക്കുക. പക്ഷെ നമ്മളൊന്നും അങ്ങനെ വെക്കില്ല, നമ്മളിങ്ങനെയാണ് വയ്ക്കുക. മണ്ണുകൊണ്ട് ഉണ്ടാക്കി നല്ല ചുമന്ന മണ്ണിൽ, മറ്റേ കല്ലും മണ്ണ് ഇതൊന്നും ഇല്ലാണ്ട് മണ്ണ് അരിച്ചെടുത്ത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ചും കൂടി നന്നായി, നല്ല ഭംഗിയിൽ കിട്ടും. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കണ മണ്ണ് അല്ല, കുറച്ച് കളറ് കുറവുണ്ട്. ചുമന്ന മണ്ണെന്ന് മുഴുവൻ തീർത്ത് പറയാൻ പറ്റില്ല, എന്നാൽ നല്ല മണ്ണാണ് ഇനി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കണത്. അപ്പം എന്നാൽ നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അത് ഉണ്ടാക്കാൻ തുടങ്ങാം. തൃക്കാരപ്പന വയ്ക്കാനുള്ള മണ്ണ് ആദ്യം അതൊന്ന് കുഴച്ച് റെഡിയാക്കണം. വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് പാകത്തിന് ഒഴിച്ച് റെഡിയാക്കണം, അല്ലെങ്കിൽ കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊന്ന് കുഴച്ച് റെഡിയാക്കുക. നല്ല ചുമന്ന മണ്ണാണ് വേണ്ടത്, അതിപ്പോൾ കിട്ടിയില്ല, കുറച്ച് കളറ് കുറവാണ്, എന്നാലും കുഴപ്പമില്ല. നല്ല ഷേപ്പായിട്ടുള്ള പലക വേണം, ആ പലക വെച്ച് ഉരുട്ടിയെടുക്കുക. വലിയ കമ്പും മുറിനൊക്കെ ഉള്ളതാണെങ്കിൽ അത് ഷേപ്പാവില്ല. ആദ്യം ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ഷേപ്പാക്കി വെച്ചിട്ട് തണലത്ത് വെച്ചൊന്ന് വാടിയതിന് ശേഷം പിന്നെ പലകേമ വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ഇതാക്കണം. കുറച്ച് പണിയുണ്ട് ഇതിന്. അധികം വെയിലത്ത് വെച്ചാൽ ചിലപ്പോൾ അത് വിണ്ടു പോവും, അപ്പോൾ വിണ്ടു പോകുമ്പോൾ അത് ശരിയാവില്ല. ഇതിപ്പോൾ ഒന്നുമില്ല, അഞ്ചെണ്ണം അല്ലെങ്കിൽ ഏഴെണ്ണം, ഏഴെണ്ണം ശരിക്ക് കണക്ക്. അതിപ്പോൾ അഞ്ചെണ്ണം ആയിട്ട് വെക്കണവരുണ്ട്, അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ വെക്കാം. എങ്ങനെയാണെങ്കിൽ ഞങ്ങളിപ്പോൾ അത് ഏഴെണ്ണം വെക്കണത്, ഒറ്റയ്ക്കാണ് വയ്ക്കുക, ഒറ്റ ഇതായിട്ടേ പാടുള്ളൂ, ഇരട്ടയ്ക്ക് വയ്ക്കില്ല. അപ്പം അഞ്ചായാലും ഒറ്റയായി, ഏഴായാലും ഒറ്റയായി, അതെങ്ങനെ വേണമെങ്കിൽ വയ്ക്കാം. ഇപ്പോൾ ഇത് ഏഴെണ്ണം റെഡി ആയിട്ടുണ്ടെങ്കിൽ കയ്യൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാം. ഇനി അതൊന്ന് തണലത്ത് വെച്ചൊന്ന് വാടി ഇനി ഒന്നും കൂടി ഷേപ്പാക്കി എടുക്കണം. എന്നിട്ട് ഇനി ബാക്കി പണി തുടങ്ങാം. ഇനിയിപ്പോൾ ഇത് വാടുന്ന നേരം കൊണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പൂക്കളാണ്. നമുക്ക് ഈ പൂക്കൾ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു ഈർക്കിളിമിലാണ് കുത്തണത്, അത് പുതിയ ഈർക്കിളി വേണം. നമ്മൾ ഉപയോഗിച്ച ചൂലിൻ്റെ ഈർക്കിളി ഒന്നും പാടില്ല, പുത്തണ്ണ ഈർക്കിളിമ കുത്തി വെക്കണം. അതിന് വേണ്ട പൂക്കൾ മെയിനായിട്ട് വേണ്ടത് ആറുമാസം, പിന്നെ പൂത്തുമ്പ ഇപ്പോൾ അധികം കിട്ടാനില്ല, പൂത്തുമ്പ ഉണ്ടെങ്കിൽ തുമ്പപ്പൂ ഇടും, പുത്തുമ്പപ്പൂ വിതറും, അവയുടെ തലയിൽ കൂടെ വിതറും. നമുക്കിത് ഇപ്പോൾ പേരിനെ കിട്ടിയിട്ടുള്ള തുമ്പപ്പ്, ചെമ്പരത്തി, ചെമ്പരത്തി ഇപ്പോൾ ഇതിലില്ല, ഇതിപ്പോൾ മറ്റേ ചുണ്ടമല്ലി ഇതൊക്കെ ഉള്ളോ. പിന്നെ തുളസി. തൃക്കാരപ്പൻ ഒന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട്, മണ്ണ നനവുള്ള മണ്ണൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ പരയമ്മ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിലേക്കിപ്പോൾ ആദ്യം വേണ്ടത് അരിമാവാണ്. അത് നല്ല പച്ചരി അല്ലെങ്കിൽ ഉണക്കല്ലരി വെള്ളത്തിലിട്ട് കുതിർത്തി അമ്മീമ്പല അല്ലെങ്കിൽ മിക്സിയിൽ അരച്ച് അണിയണം. വറുത്ത പൊടി പറ്റില്ല. അണിയുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ അണിയണം. എന്താ വെച്ചാൽ തൃക്കാരപ്പന എല്ലാം വെക്കണം അവിടെ. തൃക്കാക്കരപ്പന മണ്ണ് കുഴക്കിൽ മുതൽ നമ്മൾ കൊണ്ടിട്ട് കൊടുക്കുള്ളൂ സ്ത്രീകൾ. ബാക്കി മണ്ണ് കുഴക്കിൽ മുതൽ ഉണ്ടാക്കൽ, അണിയൽ, പൂജ വരെ ഒക്കെ ആണുങ്ങളാണ് ചെയ്യുക വീട്ടിലത്തെ. അതിപ്പോൾ കുട്ടികളായാലും വേണ്ടില്ല, വലിയവരായാലും വേണ്ടില്ല, ആർക്കും അണി ചെയ്യാം, സ്ത്രീകൾ ചെയ്യില്ല. ഇത് പണിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതിൽ നാക്കല വെച്ച് ഈ ഇലയിലെ ഒന്ന് അണിഞ്ഞിട്ട് ഇലയിലും വയ്ക്കാം. നമുക്ക് അവണപ്പലയും ഉണ്ടെങ്കിൽ അവണപ്പലയമ്മ വയ്ക്കാം. അതിപ്പോൾ സാധാരണ എല്ലാ വീട്ടിലും ഉണ്ടായിന്ന് വരില്ല, അപ്പോൾ നമുക്കൊരു ഇലയിൽ വെച്ചാൽ മതി. ഇലയൊക്കെ അണിഞ്ഞിട്ട് ഇനി ഓരോന്നായിട്ട് ഇലയിലേക്ക് എടുത്ത് വയ്ക്കാം.
ഇതിപ്പോൾ ഒരേ നാട്ടിലേക്ക് ഒരേ തരാണ്. അപ്പോൾ ചില നാട്ടിൽ തിരുവനന്തപുരം വെളുപ്പിന് പൂക്കളത്തിൽ കൊണ്ടുവച്ചിട്ട് ഓണം കൊള്ളുക എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് പൂജിക്കും. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് വെക്കുക. ആ പ്രകാരമാണ് ഇപ്പം ഞങ്ങൾ ചെയ്തേക്കണത്. നടുക്കിലെ ഇലയിൽ അഞ്ചെണ്ണം ഉണ്ട്. ഇനി നമുക്ക് അപ്പുറം ഇപ്പുറയും ഒരേ ഇല നാക്കല വെച്ച്, ഇതിന് നാക്കല മാത്രമേ ഉപയോഗിക്കുള്ളൂ, ചീന്തല ഉപയോഗിക്കില്ല. ഇല വെച്ച് ഒന്ന് അണിഞ്ഞ് ഈ രണ്ടെണ്ണത്തിന് അപ്പുറം ഇപ്പുറയും വെക്കുക. ഇത് നമുക്ക് ഇവിടെ വെക്കാനുള്ളതല്ല, നമ്മളിത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റും. ഇവിടെ വെച്ച് പൂജിക്കണു എന്നുള്ള ഇവിടുന്ന് എടുത്ത് മാറ്റും. എന്നിട്ട് ഇപ്പോൾ തൃക്കാരപ്പനെ എല്ലാം വെച്ച് കഴിഞ്ഞു, ഏഴെണ്ണം വെച്ചു. ഇനി ഇതിനെ അരിമാവോണ്ടൊന്ന് അണിഞ്ഞ് ഒന്ന് അലങ്കരിക്കണം. കോടി വസ്ത്രത്തിൽ നിന്ന് ഒരു നൂലെടുത്ത് ഇതിനെ ചിറ്റിക്കുക, വസ്ത്രം ചിറ്റിക്കുക എന്നാണ് പറയുക, അങ്ങനെയാണ് ഒരു ആചാരം പറയുക. അണിയനേന ഇപ്പോൾ പ്രത്യേകിച്ചൊരു ഇതൊന്നും ഇല്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അണിയാം, അരിമാവാവണം എന്ന് മാത്രം. അത് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ സൗകര്യം അനുസരിച്ച് അണിയാം. ഇപ്പോൾ അണിയലൊക്കെ കഴിഞ്ഞു, ഇനി പൂക്കൾ വെച്ച് അലങ്കരിക്കാം. ആദ്യം തുളസി വയ്ക്കാം. അതിന് പിന്നെ വേണ്ടത് ചെമ്പരത്തിയാണ്, ചെമ്പരത്തി കിട്ടിയിട്ടില്ല. അപ്പം അതിന് പകരം നമ്മൾ ചുണ്ടമല്ലി വയ്ക്കാം. പൂക്കൾ നിറച്ച് വെച്ച് കൊടുക്കാം, നല്ലോണം അലങ്കരിക്കാം പൂക്കളുണ്ട്. അപ്പോഴാണ് പ്രത്യേകിച്ച് നല്ല ഭംഗി കിട്ടും പൂക്കളുണ്ട് അലങ്കരിക്കുമ്പോൾ. തൃക്കാരപ്പനെ വയ്ക്കാൻ മെയിനായിട്ട് വേണ്ടത് ആറുമാസമാണ്. അത് ഇപ്പോൾ കിട്ടാനില്ല, ഇപ്പോൾ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ആ നടുവിൽ വെച്ച് കൊടുക്കാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നിറച്ചത് ആറുമാസം ഉണ്ടാവും. അപ്പോൾ അത് മാത്രം വെച്ചാൽ നിറയെ പൂക്കളുണ്ടാവും. അലങ്കാരം കഴിഞ്ഞു, ഇനി നമുക്ക് പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ ഒരുക്കാം. തൃക്കാരപ്പനെ നേദിക്കാനായിട്ടൊരു പൂവട ഉണ്ടാക്കാം. അതിനായി കുറച്ച് തേങ്ങ തരാം, ചരിപ്പൊടി എടുത്തു, പച്ചപ്പൊടി വേണത്, ഉപ്പും മധുരവും ഒന്നും പാടില്ല, വെറുതെ തേങ്ങയും അരിപ്പൊടിയും മാത്രം. ഇലച്ചീന്ത് എടുത്ത് ഇതിലൊന്ന് പരത്താം. അത് പരത്തി കഴിഞ്ഞിട്ടതിൽ കുറച്ച് നാളീരടാം. എന്നിട്ട് ഇത് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കണം, ചുടില്ല, ചുട്ടട പാടില്ല, പുഴുങ്ങിയട വേണം. പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട്. പഴത്തുമ്പലാണ് ചന്ദനത്തിരി കുത്തിവെക്കുക. അപ്പോൾ ഒരു ചെറുപഴത്തുമ്പ ചന്ദനത്തിരി കത്തിച്ച് കുത്തിവെച്ചിട്ടുണ്ട്. നില വിളക്ക് കൊളുത്താം, അഞ്ച് തിരിയിട്ടാണ് കത്തിക്കുക നില വിളക്ക്. പൂജിക്കാനായിട്ടൊരു നാക്കലയിൽ കുറച്ച് അരി, പൂവ്, ചന്ദനം, പഴം. ഇനി വേണ്ടത് അടയാണ്. നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. ഇനി അടയും കൂടി വെക്കുക, ഒരു ഇലയിലാക്കിയിട്ട് പൂജിക്കുന്നോടത്തേക്ക്. ഇതിൽ ഒരു വെല്ലം ശർക്കര വെക്കാം. ഇപ്പൊ പൂജയ്ക്ക് വേണ്ട എല്ലാം നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂജിച്ചു തുടങ്ങാം. പ്രധാനമായിട്ട് വേണ്ടത് അരി, പൂവ്, പഴം, പിന്നെ ശർക്കര, ചന്ദനം ചാലിച്ചു വെച്ചിട്ടുണ്ട്. ഇനി കണയിലൊന്ന് കത്തിക്കണം, അത് നമുക്ക് കൊടുക്കാൻ മതി. പിന്നെ ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്, നാളികേരം ഉടയ്ക്കണം. അതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ കാണാം. അങ്ങനെ എല്ലാം റെഡിയായി. ഇനി തൃക്കാരപ്പന്റെ പൂജ തുടങ്ങി. തുളസി കതിരോണ്ടാണ് പൂജിക്കുക. ആദ്യം വെള്ളം കൊണ്ട് പൂജിക്കുക. കത്തിച്ച് വെച്ച നിലവിളക്ക് ഗണപതി ആയിട്ടാണ് സങ്കല്പിക്കുക. അപ്പോൾ ആ വിളക്കിൻ്റെ കടക്കിലാണ് ആദ്യം പൂജിക്കുക, മൂന്ന് പ്രാവശ്യം പൂജിക്കുക വെള്ളം കൊണ്ട്. ഗണപതി പൂജിച്ച് കഴിഞ്ഞാൽ പിന്നെ തൃക്കാരപ്പനെ പൂജിക്കും. മൂന്ന് സ്ഥലത്ത് വെച്ച, മൂന്നെണ്ണം ആയിട്ട് വെച്ച കാരണം കൊണ്ട് മൂന്നെണ്ണം വേറെ വേറെ ആയിട്ട് പൂജിക്കണം. ഒരു തുളസി ഇലയിൽ ചന്ദനം എടുത്തിട്ട് വിളക്കിൻ്റെ നാരായതമ്മ വയ്ക്കും. പിന്നെ മാവേലിനെ തൊടിക്കും. വീണ്ടും വെള്ളം കൊണ്ട് പൂജിക്കും, ആദ്യം ഗണപതിനെ പിന്നെ മാവേലിനെ. ഇനി ഇതുപോലെ എല്ലാം എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് പൂജിക്കുക. ഇനി അടലുകൊണ്ടുള്ള പൂജ ചെയ്യാം. നാളികേരം ഉടച്ച് രണ്ട് മുറിയേക്ക് വെച്ച് പൂജിക്കാം. ഇനി കണ്ണല കൊണ്ടുള്ള പൂജ.
ഇനി നിവേദ്യം പൂജിക്കാം. കുറച്ച് വെള്ളം തളിച്ച് ഇലയൊന്ന് തുറക്കാം. ആദ്യം ഗണപതിക്ക്, പിന്നെ തൃക്കാരപ്പന്. എല്ലാ പൂജയും ആദ്യം ഗണപതിക്ക്, പിന്നെ തൃക്കാരപ്പന്. ഇതുപോലെ ശർക്കരയും പൂജിക്കാം. പഴം പൂജിക്കാം. ഗണപതിയുടെ പ്രസാദം നെറ്റിയമ്മ തൊട. തൃക്കാരപ്പൻ്റെ പൂജ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനി തൊട്ട് തൊഴുത് നമസ്കരിച്ച് എനിക്കാം. പൂജ കഴിഞ്ഞു. ഇനി അപ്പുറം ഇപ്പുറം ഇരിക്കണേന്ന് ഒരേ തൃക്കാരപ്പൻ്റെ അടുത്ത് ഒന്ന് കിണറ്റിയര വയ്ക്കും, ഒന്ന് പടിക്കലും മതിലും വയ്ക്കും. ഇപ്പൊ തൃക്കാക്കരപ്പിനൊക്കെ ഉണ്ടാക്കി നമ്മൾ ഉത്രാടത്തിന വൈകുന്നേരത്തെ പൂജയൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനി അടുത്ത പൂജയും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇനി തിരുവടന്ന കാലത്ത് പൂജിക്കും. അതിന് പാടയും വേണമെന്നില്ല, വെറുതെ പഴം ശർക്കര പറ്റും. കാലത്ത് മാത്രമാണോ പൂജിക്കുന്നത്? ഒരു നേരം പൂജിക്കണം എന്നില്ല, ഒരു നേരം പൂജിച്ചാൽ പൂജിക്കും. വൈകുന്നേരത്തെ പൂജ ചെലപ്പോ വലിയ കുഴപ്പമില്ല. ഇപ്പൊ ഈ പൂജ കഴിഞ്ഞിട്ട് പിന്നെ ഇത് എന്നാണ് എടുത്ത് മാറ്റിയ? നാലോടുന്ന പൂജ നിലക്ക് വയ്ക്കും, അഞ്ചോടുന്ന എടുത്ത് മാറ്റി കളയും. പിന്നെ പതിനാറാം ഭാഗത്തിന് മകത്തടിയനെ ഉണ്ടാക്കും. അതെങ്ങനെയാ ഉണ്ടാക്കുക? അത് വലിയ മകത്തടി എന്ന് പറയും, ഒരെണ്ണ വേണ്ടി വലുതായിട്ട്. അത് ഇതുപോലെ മണ്ണ് കൊണ്ട് തന്നെ, അത് മണ്ണ് കൊണ്ട് തന്നെ ഉണ്ടാക്കി ഇതുപോലെ വെച്ച് പൂജിക്കും. അതിന് അടയിട്ടില്ല, പൂവടി ഉണ്ടാക്കി പൂജിക്കും. മകത്തടിയനെ വെക്കുമ്പോ എങ്ങനെയാ വെച്ചാൽ അതിന് അമ്മി ആട്ടുകല്ല് ഒരല് ഒലക്കുക അങ്ങനെയൊക്കെ ഉണ്ടാക്കും. ചെലവ് ഒരേ നാട്ടിലൊക്കെ ഒരേ തരം ആകുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാവും. അതെ, അത് മണ്ണുകൊണ്ട് തന്നെ, എണ്ണം തന്നെ. എന്നിട്ട് ഇതുപോലെ പൂജിച്ച് പതിനാറാം മാസത്തിന്റെ അന്ന് ഒരു ദിവസത്തെ പൂജയല്ലോ, ഒരു ആ വെച്ച അപ്പ പൂജിക്കണ്ടല്ലോ, പിന്നെ പൂജിക്കില്ല. അത് പിറ്റേ ദിവസം എടുത്ത് കളയും. പതിനാറാം മാസം കഴിഞ്ഞ് പിറ്റേ ദിവസം അത് എടുത്ത് കളയും. പൂക്കളടങ്ങൾ എങ്ങനെയാ? അത്തം തൊട്ടാണോ? കർക്കിട മാസത്തിലെ തിരുവോണത്തിന് അമ്മ പഴം പൊഴിഞ്ഞതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതെന്താ? കർക്കിട മാസത്തിലെ തിരുവോണത്തിന് അപ്പൊ ആദ്യത്തെ ഓണം. അപ്പൊ അതിനെ പഴം പുഴുങ്ങും, ഉപ്പേരി പറക്കണവരുണ്ടാവും, വലിക്കും മേടിക്കണവരുണ്ടാവും. ആദ്യത്തെ ഓണം എന്നാ പറഞ്ഞു അന്ന് മാത്രം പൂക്കളുണ്ട്, പിന്നെ നിർത്തും. പിന്നെ അത്തം തൊട്ട് പത്ത് ദിവസം വരെയും പൂക്കളുണ്ട്. പത്ത് ദിവസം എന്നാ പറയാൻ പറ്റില്ല, ഉത്രാടന മാവേലി വെച്ചാൽ പൂക്കളത്തിൽ. പണ്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ പൂത്തിണ്ണ കിട്ടിയ പൂത്തിണ്ണ മേലാണെങ്കിൽ മാവേലിനെ വലിയ ഓലക്കുളയൊക്കെ ചോദിച്ചിട്ട്. ഇപ്പൊ അങ്ങനെ ആരും നമുക്ക് എണ്ണ കിട്ടില്ലൊന്നും ഇല്ല. ഇപ്പൊ ടൈലിട്ട നിലല്ലേ, അപ്പൊ വെറുതെ നിലത്ത് പൂക്കളുണ്ടല്ലോ. ചാണം തേക്കിലില്ല, വെറുതെ വെള്ളം വെച്ച് കഴുകി അവിടെ പൂക്കളുണ്ട്. മറ്റത് അങ്ങനെയല്ല. അപ്പൊ പൂത്തിണ്ണ കെട്ടി ചാണം മെഴുകി, ദിവസം ചാണം മെഴുകും. എന്നിട്ടാണ് മാവേലിനെ അവിടെ വെച്ച് ഇട്ട്. പിന്നെ ഓലക്കുടയൊക്കെ ചൂടിച്ചിരിക്കും. ഈ ഓലക്കുട എവിടെ നിന്നാ കിട്ടുക? ഓലക്കുട വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നവരോട് പറഞ്ഞാൽ അവരുണ്ടാക്കി തരും. ഇപ്പൊ അങ്ങനെ സംഗതി ഇല്ല, എവിടെ ഇല്ല. ഓലക്കുട ചൂടിലൊന്നും ഇല്ല. പക്ഷെ ഇലക്കുട ചൂടപ്പോ വാങ്ങി പൂക്കളത്തിൽ വെക്കണോല്. പിന്നെ മുഖ്യവാറ ആൾക്കാരെ ഇറയത്തൊക്കെ വെക്കുക. ഇപ്പൊ ചിലവര് തിരുവോണത്തിനാളൊക്കെ പൂക്കളിട്ട് കണ്ടിട്ടുണ്ടല്ലോ. അത് തൃക്കരപ്പന വെക്കാത്തവര് ഇടും, പൂക്കളിടും. പൂത്തിണ്ണ അങ്ങനെ ഇടാൻ പാടില്ല. അപ്പൊ അവര് ചിലവര് നാലാവണം വരെ ഇടും, അല്ലെങ്കിൽ പതിനാറാം ഭാഗം വരെ ഇടും. മകത്തടിയനെ വെക്കണവരെ പൂക്കളിടണമുണ്ട്. അപ്പൊ നമ്മുടെ സൗകര്യം അനുസരിച്ച് പൂവുണ്ട് അല്ലെങ്കിൽ ഇടാൻ ആളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. തൃക്കരപ്പന വെച്ചാൽ പിന്നെ പൂക്കളിട്ടില്ല, പിന്നെ ഉത്രാടം വരെ പൂക്കളിടണം. തിരുവോണത്തിന് വൈകുന്നേരം തൃക്കരപ്പന വെച്ചാൽ പിന്നെ ഇടിക്കുക, അല്ലെങ്കിൽ വെക്കാത്തവരെ പയ്യെ ഇങ്ങനെ ഇടണം. ഇന്നലെ നാലോണം വരെ അല്ലെങ്കിൽ പതിനാറാം ഭാഗം വരെ. അമ്മയുടെ കുട്ടിക്കാലത്ത് എങ്ങനെയാ പൂക്കളിട്ടായിരുന്നത്? ഇതുപോലത്തെ പൂക്കൾ തന്നെയാണ് ഇപ്പൊ കൂടുതലും ചെണ്ടുമല്ലി വടാർമല്ലി ഒക്കെ അല്ലേ? അന്നൊക്കെ എങ്ങനെയായിരുന്നു പൂക്കള്? എന്റെ കുട്ടിക്കാലത്തൊന്നും പൂക്കളൊന്നും കാശ്മീർക്ക് മേടിച്ചിട്ടില്ല. ഞങ്ങള് പറമ്പിലൊക്കെ പോയി പറക്കി കാക്കപ്പൂ ഞങ്ങൾക്ക് തൊട്ടി കൊണ്ടുവന്ന് തരും. അങ്ങനെ ഒരു ഓണം വെക്കാന്നുള്ള ഒരു ചടങ്ങുണ്ട്. അപ്പോ ഈ പായൊക്കെ നെയ്യണവര് അല്ലെങ്കിൽ പരമ്പ് മുറം നെയ്യണവരൊക്കെ തൊട്ടി കൊണ്ടുവന്നേരും, പൂക്കോട്ട കൊണ്ടുവന്നേരും. ചെറിയ ചെറിയ പൂക്കോട്ട എത്ര ആളുണ്ട് വീട്ടിലെ ചെയ്യാൻ, എത്ര ആൾക്കും പറഞ്ഞ് അവർ കൊണ്ടുവന്നേരും. അത് അവരൊരു അവകാശം ഓണം വെക്കാന്ന് പറയും. നമ്മളെന്തെങ്കിലും അവർക്ക് കൊടുക്കും, പൈസ ആയിട്ട് അല്ലെങ്കിൽ അരിയായിട്ട് എന്തെങ്കിലും അവർക്ക് കൊടുക്കും. അത് കൊണ്ടുവന്ന് തന്ന ആ പൂക്കോട്ടയും കൊണ്ടാണ് പൂ പറിക്കാൻ പോവുക. കുട്ടികളും എല്ലാവരും കൂടി ഒരുമിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കും. പൂവ് പറമ്പിലൊക്കെ പൂക്കൾ പറിക്കാൻ കാക്കപ്പൂവ് എന്ന് പറയും തരം പൂവ്.
പിന്നെ തുമ്പപ്പൂവ്, മുക്കുറ്റിപ്പൂവ്. പ്രധാനമായിട്ട് ഇതിന് പൂക്കളിടാനായിട്ട് മുക്കുറ്റിയും തുമ്പയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി അത് പറക്കാതിരി ബുദ്ധിമുട്ടാണ് പറിച്ചിട്ടുണ്ടാവണമെങ്കിലൊക്കെ. ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും അതറിയില്ല. ഇപ്പോഴുള്ളവരൊക്കെ കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ട് ചുണ്ടുമല്ലി, മറ്റേ എന്തൊരു ജമന്തി, പിന്നെ എന്തൊരു വാടാർമല്ലി, അങ്ങനത്തെ പൂക്കളൊക്കെ. ഞാനൊന്നും അത് വാങ്ങിച്ചിട്ടില്ല. ഞാനൊക്കെ അങ്ങനെ പറിച്ചു കൊടുത്തിട്ടാണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ. അപ്പൊ അയലക്കാരെയൊക്കെ വിളിച്ച് എല്ലാവരും കൂടി ഇങ്ങനെ നടക്കും. നല്ല രസമാണ് അത് കാണാൻ. പൂ പറിക്കാൻ നടക്കുന്നത് അതിനൊരു പാട്ടൊക്കെ പാടും, പറയും പൂ പറിക്കാൻ പോരണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പാട്ടൊക്കെ പാടി പറിച്ചു കൊണ്ടുവന്ന് ഇടും. ഇപ്പോഴാണ് എങ്ങനെയാ ചെയ്യുന്ന, ഒരുവിധം വീടുകളിലൊക്കെ ആരും പൂ പറിക്കാനൊന്നും പോവില്ല. ഇപ്പൊ ആൾക്കാര് 100-50 രൂപ ഓരോ കിറ്റ് വാങ്ങിക്കുക, വെച്ചപ്പോ പേട്ട് വിരിച്ച് കത്തിരി എടുത്ത് ഒക്കെ വെട്ടി ഓരോ ഇതിലാക്കി ഇട്ടു. അതുകൊണ്ട് ഇടലാണ്. പണ്ടൊക്കെ എങ്ങനെയാ ചെയ്യും, പൂ പറിച്ചു കൊടുന്ന ചെമ്പരത്തി പൂ ഇടും. ചെമ്പരത്തി പൂ ഇടും, ഈ കുമ്പളത്തിന്റെ പൂ ഇടും. പണ്ടൊക്കെ മത്തയിടില്ല, മത്തപ്പൂ ഇടില്ല. കുമ്പളപ്പൂവ്, കുമ്പളത്തുമ്പ ടവണ പൂവ്, പിന്നെ കോളാമ്പി പൂവ് കുറവേ ഇടുള്ളൂ. മന്ദാരം ഇടും, പിന്നെ കാശുത്തുമ്പ. ഓരോ ദിവസം ഓരോ തരത്തില് പൂവ് അനുസരിച്ചിടും. മൂലത്തിന മൂല തിരിച്ചിടും. അങ്ങനെയൊക്കെ ഓരോ ഇതില് അതൊക്കെ നമ്മുടെ സൗകര്യം അനുസരിച്ച് അങ്ങനെ വേണമെങ്കിൽ ഇടാം. സമയമുണ്ട് പൂക്കളുണ്ടെങ്കിൽ അങ്ങനെ വേണം. പിന്നെ അങ്ങനെ പറമ്പില് ഈ മതിലുമ്പിലൊക്കെ കിട്ടുന്ന ഒരു തരം ചെടിയില്ല, ഈ ഇല പോലെ, പുളിയുടെ ഇല പോലെയുള്ളത്. അത് നല്ല രസമാണ് പൂക്കളുണ്ട്. അതൊക്കെ കിട്ടും മണ്ണ്, അതൊക്കെ ഇടും. ഇപ്പൊ അതൊന്നും കാണാൻ. ഇപ്പൊ കില ഉരി ഇടലുണ്ട്, എന്തെങ്കിലുമൊക്കെ ഇല ഉരിയിട്ട്. അതുകൊണ്ടാണ് ഉപ്പ് പെയിന്റ് അടിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ കണ്ടായിരുന്നത്. ഇപ്പൊക്കെ വെറുതെ ഒരു ഭംഗിയല്ലേ. പണ്ടൊക്കെ ആചാരങ്ങളുണ്ട്, ഇപ്പൊക്കെ ഭംഗിയുണ്ട്. നോക്കില്ല ആരാരം കൂടുതലിടുന്ന, ആരൊക്കെ മത്സരം കിട്ടണ, ഇത് കിട്ടണ, ഫസ്റ്റ് കിട്ടണ, അങ്ങനെയാണ് ഇപ്പോഴത്തെ എല്ലാം എടുത്ത അമ്പലങ്ങളിലും ഒരു അങ്ങനെ. പണ്ടൊന്നും അമ്പലങ്ങളിൽ അങ്ങനെ ഒന്നും ഇടില്ല. തുളസി ഒന്നും ഇല്ലെങ്കിൽ തുളസിയുടെ ഇലോട്ട് മാത്രം അമ്പലത്തിലൊക്കെ പൂക്കളം. അതെല്ലാം ഇപ്പൊ അമ്പലത്തിലൊരു കൊണ്ട് പൂക്കളിട്ട് തുടങ്ങി. ഇക്കൊല്ലം ഈ പൂക്കളൊന്നും വരാത്ത കാരണം കൊണ്ട് ആൾക്കാര് വീട്ടിലുള്ള പൂക്കൾ എടുത്തിട്ടാണ് ഇടുന്നത്. കൊറോണ കാരണം ഇപ്പൊ പൂക്കളൊന്നും വരില്ല. തമിഴ്നാട്ടിൽ പൂക്കളൊക്കെ വരിക, അവിടുന്നൊന്നും വരാത്ത കാരണം കൊണ്ട് ആൾക്കാര് വലിയ ബുദ്ധിമുട്ടായി ആൾക്കാർക്ക് അത്. അപ്പൊ ഒക്കെ വീട്ടിലുള്ള പൂക്കൾ വെച്ചിട്ട് ഇടുന്നു. ആരും മുടക്കണമൊന്നുമില്ല, അത്യാവശ്യ ചടങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തൃക്കാക്കരപ്പന വെക്കണേനെ കുറിച്ചും പൂക്കൾ ഇടുന്നതിനെ കുറിച്ചും ഒക്കെ അമ്മ പറഞ്ഞിരുന്നു. ഇനി ബാക്കി അമ്മയുടെ കുട്ടിക്കാലത്ത് ഓണൊക്കെ എങ്ങനെയായിരുന്നു? ബാക്കി എന്റെ കുട്ടിക്കാലത്ത് ഓണം എങ്ങനെയാ വെച്ചാൽ 10 മണി നമ്മളേക്കും വീടോടുന്ന ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞാൽ മുക്കിലും മൂലയിലൊക്കെ പോയിട്ട് കളികള്, കൈക്കുട്ടികളി, പെൺകുട്ടികൾ ഒരു തരം കളി, ആൺപിള്ളേർ ഒരു തരം കളി, ആണുങ്ങള് വലിയവര് വേറെ ഭാഗത്ത് കളി. അങ്ങനെ ഉത്രാടത്തുന്ന കുട്ടികള് ആൺപിള്ളേര് മാവേലി കെട്ടി വരും. എല്ലാ വീടുകളിലും വരും, ചണ്ടയും കൊട്ടും പാട്ടൊക്കെ ആയിട്ട്. അപ്പൊ നമ്മൾ അവർക്ക് പൈസ കൊടുക്കും, അല്ലെങ്കിൽ പഴം, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കും. എന്തായാലും ഒരു വൈകി കൊണ്ടുപോകും. അത് അവരുടെ ഒരു കളി. പിന്നെ തിരുവടുന്ന കാലത്ത് തൊട്ട് കുമ്മാട്ടി കിട്ടും. ഓരോ പുല്ലൊക്കെ വെച്ച് കെട്ടിയിട്ട്, ചമ്മലൊക്കെ വെച്ച് കെട്ടിയിട്ട് അങ്ങനെ ആൺപിള്ളേര് അങ്ങനെ വരും. പെൺപിള്ളേര് ഓരോ കളികൾ കളിക്കും, കൈക്കുട്ടികളി അല്ലെങ്കിൽ വേറെ ഓരോരോ കളികൾ അങ്ങനെ കളിക്കും. 4 ദിവസം അടിച്ചു പൊടിച്ച് അങ്ങനെ കളിക്കും. വീട്ടിലാ പൂർവ്വേ കാണുള്ളൂ ഒക്കെ കളിയുണ്ട് പുറത്ത്. അമ്മയുടെ കുട്ടിക്കാലത്ത് എന്തൊക്കെ കളികളാണ് കളിച്ചത്? കുട്ടിക്കാലത്ത് ഞാൻ എന്നിട്ട് തൂപ്പിട്ട് കളിക്കാന്ന് പറയും. അത് കളിക്കും, വലിയ പാവാടയൊക്കെ ഇട്ടിട്ട് ഇരുന്നിട്ട് പിന്നിൽ കൊടുന്നു വെക്കും. അതെടുത്തിട്ട് അങ്ങനെ വട്ടെടുത്തില്ല, അത് കളിക്കും. പിന്നെ എന്നിട്ട് അങ്ങനെ വട്ടമുണ്ട് ഒരേ കല്ലി വരച്ചിട്ട് അങ്ങനെ കളിക്കും. പിന്നെ കൈക്കുട്ടി കളി കളിക്കും, തുമ്പി തുള്ളു. ഈ തുമ്പി തുള്ള എന്ന് പറഞ്ഞ എന്താ? തുമ്പി തുള്ള എന്ന് പറഞ്ഞ ഒരാൾ മുടി കഴിച്ചിട്ടിട്ട് നടുക്കിലിരിക്കും, ചുറ്റും ആൾക്കാർ കൂടി നിന്നിട്ട് തുമ്പി തുള്ള പാട്ട് പാടും. ഇങ്ങനെ ഒന്നാം പൂക്കളത്തിൽ എന്താ തുമ്പി തുള്ളാത്തത് കൊണ്ട് അങ്ങനെ പാട്ട് പോകണം. അപ്പൊ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ പറയുമ്പോ ഈ സ്ത്രീ ഇങ്ങനെ പൂക്കലി ഉണ്ടാവും കയ്യില്, അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല ചണ്ട പൂവ് എന്തെങ്കിലും കയ്യിൽ കൊടുക്കും. അങ്ങനെ വരുമ്പോ ഇവർക്ക് ശരിക്കും അങ്ങനെ ശരിക്കും തുമ്പി തുള്ളു നല്ല അറിയണവരുണ്ടെങ്കിൽ ആ പാട്ട് നല്ല ശരിക്കുള്ള പാട്ടാണെങ്കിൽ അവർ തുമ്പി തുള്ളു, അവരിന്ന് തിരിപ്പറത്തുള്ളൂ. പക്ഷെ തുമ്പി തുള്ളി തിരിച്ചു പാടണം എന്നിട്ട്. തുമ്പി തുള്ളിയതിൽ അത് ഇറങ്ങാനുള്ള പാട്ട്, വിറക്കാനുള്ള പാട്ട് പാടിയില്ലെങ്കിൽ അവർ ചിലപ്പോ എൻ്റെ ഓടി പൂവൊക്കെ ചെയ്യും. അങ്ങനെ അറിയാണ്ടല്ലേ ഓടി, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് അറിയണവര് പാടണം തുമ്പി തുള്ളണത്. പാട്ട് തുമ്പി തുള്ളാനുള്ള പാട്ടും തുമ്പിനെ ഇറക്കാനുള്ള പാട്ടും അറിയണവര് പാടും. അമ്മ അത് ചെയ്തിട്ടുണ്ടോ? ഞാനത് തുമ്പി തുള്ളിയിട്ടില്ല. പാട്ട് പാടാൻ കൂടെ നിന്നിട്ടുണ്ട്. മുഴുവൻ എനിക്ക് അപ്പൊ അത്ര ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ ഓർമ്മയില്ല, നല്ല കേട്ടിട്ടില്ല. പ്രായമായില്ലേ അന്നൊക്കെ കുട്ടിയിലത്തെ, അതൊക്കെ വലിയ ഓർമ്മയൊന്നും ഇല്ല. പിന്നെ കൂടുതൽ ഭാഗം ഈ കൈക്കുട്ടി കളി അങ്ങനെയൊക്കെയാണ് കളിക്കുക. ഇപ്പൊ അമ്മ കളിക്കാറുണ്ടോ? ഞാൻ കളിക്കും, എനിക്ക് ഇഷ്ടം തന്നെ കളിക്കാൻ. കൈകുട്ടി കളി കളിക്കാൻ ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. കൈകുട്ടി കളി ഞാൻ 2 സ്റ്റെപ്പ് കാണിച്ചു തരും. എന്തെങ്കിലും 2 പാട്ട് പുള്ളിയിട്ട് 2 പേര്.
പണ്ടത്തെ പാട്ടൊന്നും ഇപ്പൊ ഉള്ളവർക്കൊന്നും പിടിക്കില്ല. അത് കുഴപ്പം ഇപ്പൊക്കെ സിനിമാ പാട്ടിന്റെ നാല് പാട്ടിന്റെ ഓരോ വരി എടുത്തിട്ടൊക്കെ ഇപ്പൊ കളിക്കും പാടുക ചെയ്യാം. പണ്ടൊക്കെ പറഞ്ഞ ഒരു ശരിക്കുള്ള കൈക്കുട്ടി പോയി കളിയാണ്. രണ്ടുപേരും പാടാം ഒരു ചടങ്ങ്. ശരി, തൃക്കാക്കരപ്പനെ വെച്ചിട്ട് ഒരു ചടങ്ങ്. ശരി, അങ്ങനെയാ പറയുക. ജനകപുത്രി താനും തന്റെ അനുജനോടും കൂടി ലങ്ക ചൂട്ടി തങ്ങു ചെന്നു രാമനോടും ചൊല്ലാൻ നളനൻ വീളി കരുളി ചെയ്തു ശിക്ഷയാക്കി പോയി. അപ്പുറം കടന്നു രാമൻ മർക്കടപ്പടയോടെ പൂരം തകർത്തു രാമൻ രാജവും ഭരിച്ചു. അങ്ങനെ നമ്മള് തൃക്കാക്കരപ്പനെ ഉണ്ടാക്കുന്നത്, പൂജിക്കണത്, പിന്നെ കൂടാതെ അമ്മയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടു. വിശേഷങ്ങൾ അമ്മയ്ക്ക് പറഞ്ഞാൽ പിന്നീട് അത്ര അധികം ഉണ്ട്, ഞങ്ങളോട് പറയാറുണ്ട്. കുട്ടിക്കാലത്ത് കുറേ കാര്യങ്ങൾ അമ്മ പറയാറുണ്ട്. അതുപോലെ അമ്മയുടെ കുറച്ച് കൈകൊട്ടിക്കളിപ്പാട്ട് കേട്ടു, അമ്മ നന്നായി കൈകൊട്ടിക്കളി കളിക്കും. പക്ഷെ ഇപ്പൊ എന്തോ അമ്മ തന്നെയോട് അമ്മയ്ക്ക് കളിക്കാനൊരു മടി, അത്രയേ ഉള്ളൂ. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോകളിൽ കാണാം.